ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു കോഴിക്കോട് സ്റ്റൈൽ ചട്ടിപ്പത്തിരി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ അര കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു റാക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ ഓരോരോ ബൗൾസാക്കി എടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ എങ്ങനെ പെട്ടെന്നൊന്ന് പരത്തിയെടുക്കാൻ പറ്റും എന്ന് നോക്കാം. ഞാനിവിടെ ഓരോ ഉരുളകളായി എടുത്തിട്ട് ഈ ഒരു വലുപ്പത്തിൽ എല്ലാം ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഞാനിതെല്ലാം ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ വലുപ്പത്തിൽ പരത്തിയ ഒന്നെടുത്തിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതെല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലോട്ട് കുറച്ച് പൊടിയിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു ലെയറും കൂടെ വെച്ച് കൊടുക്കാം. ഇതേപോലെ നമ്മൾക്ക് എല്ലാ ലെയറും ഒന്ന് വെച്ച് കൊടുക്കണം. ഞാനിവിടെ 10 വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ 10 വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പരത്തിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും ഒരു കല്ലിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലത്തെ ആ ചപ്പാത്തി ഇതേപോലെ ഒന്ന് എടുക്കണം. ഇതേപോലെ ഒന്ന് ഇളക്കി എടുത്ത് കൊടുക്കാം. ഇതേപോലെ ഇനി ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ തൊലിയൊക്കെ നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേമാതിരി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ തൊലികളെല്ലാം പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലോട്ടുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 2 പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 20 ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുട്ട പൊട്ടിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ എല്ലാ എഗ്ഗും ഒരേപോലെ ആവില്ല. ചിലതിൽ നമുക്ക് കേടൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഓരോന്നായിട്ട് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം മാത്രം നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അല്ലാതെ നമ്മൾ 10 ഒഴിച്ചിട്ട് ഒഴിക്കുമ്പോൾ അത് കേടാണെങ്കിൽ നമുക്കെല്ലാം പോയി പോവും. ഇനി നമുക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കരിഞ്ചീരകം, 2 പഞ്ചസാര, ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ എഗ്ഗിൻ്റെ കുഞ്ഞൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ അടിപൊളിയായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അതാ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് ഈ ബാറ്റർ കിട്ടേണ്ടത്. അങ്ങനെ നമുക്കിതിന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇതുണ്ടാക്കാൻ ഉദ്ദേശിച്ചത് ആ പാത്രത്തിൽ നമുക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് നമ്മുടെ ഉള്ളിയിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അണ്ടിയും മുതിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ഉണ്ടാക്കി വെച്ച ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ പൊരിച്ച ഉള്ളി പൊരിച്ചെടുത്ത ഈ പാത്രത്തിലോട്ട് തന്നെയാണ് നമ്മൾ ഈ ചട്ടിപ്പത്തിരി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം.